ഹലോ ഗൈസ്, വീക്കെൻഡ് ഡയറക്ഷന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്നാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ വീഡിയോ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ രണ്ടുപേരെ കൂട്ടിയിട്ട് ഒരു വീഡിയോ ചെയ്യുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഇന്നൊരു ചെറിയ വീഡിയോ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു അക്കോമഡേഷന്റെ ഒരു ഒരു കേസ് നമുക്ക് ഇവിടെ ലൂട്ടൺ അല്ലെങ്കിൽ യു കെയിൽ വന്നിട്ടുണ്ടെങ്കിൽ അക്കോമഡേഷന്റെ കാര്യങ്ങൾ എങ്ങനെയായിരിക്കും എന്നുള്ള കേസാണ് നമ്മൾ ചെയ്തതായിട്ട് കാണിക്കുന്നത്. ഇപ്പം നമ്മളൊരു ഫ്രണ്ടിന് ചെറിയൊരു ഇൻസിഡൻറ്റ് ഉണ്ടായി. അപ്പോൾ നമ്മളിപ്പോൾ അവൻ്റെ വീട്ടിലോട്ട് പോവാണ്. അവൻ്റെ വീട്ടിലോട്ട് പോയിട്ട് അവിടെ നിന്ന് നമ്മൾ വീഡിയോസ് എടുത്തിട്ട് കാണിക്കാം. നമ്മൾ അപ്പം നമ്മളതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഇൻസ്ട്രക്ഷനുകളും പറഞ്ഞു തരാം നിങ്ങൾക്ക്. എങ്ങനെയാണ് യു കെയിലൊക്കെ വന്ന് എങ്ങനെയാണ് അക്കോമഡേഷൻ നോക്കേണ്ടത്, ഇവിടെ പിന്നെ ഉണ്ടായിരിക്കുന്ന കുറച്ച് ഇൻസിഡൻസിനെ ബേസ് ചെയ്തിട്ട് നമ്മൾക്ക് ഈ ഒരു ചെറിയൊരു വീഡിയോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. ഹലോ ഗൈസ്, അപ്പൊ നമ്മള് ഒരു വീട് എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു വീട് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കേസിനെ കുറിച്ചാണ് ഞാനിപ്പോ ഒരു വീഡിയോ ചെയ്യുന്നത്. സംഭവം എന്നാ, ഞാനിപ്പോ എന്റെ ഫ്രണ്ടിന്റെ അടുത്ത് വന്നിരിക്കുകയാണ്. അവരുടെ പുതിയതായിട്ട് വന്നൊരു വീട് എടുക്കുവാണ്. അപ്പത്തേനും അതിനെന്താ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതിനെന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് പണി കിട്ടാൻ സാധ്യതയുണ്ട്, ഇതൊക്കെ കാര്യങ്ങൾ മെയിൻ ആയി ഡീറ്റെയിൽ ആയിട്ട് അവൻ പറഞ്ഞു തരും. അപ്പൊ നമുക്ക് അവന്റെ വീട്ടിലോട്ട് പോവാം, നമുക്ക് വീടിനാകും കാണാം. അപ്പോൾ ആദ്യമേ തന്നെ ഇതാണ് ബെഡ്റൂം ആയിട്ട് വരുന്നത്, ഈ ഒരു സ്പേസ്. പിന്നെ നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്ന വീട്ടിൽ പോലെ തന്നെ ഈ ഒരു ഇതുണ്ട്, മറ്റേ ചെറിയൊരു റൂഫ് പോലത്തെ ഒരു സംഭവമുണ്ട്. ഈ സൈഡിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ചെറിയ വിൻഡോയും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയായിട്ടൊരു സംഭവമാണ്. ഇവിടെ നിന്നൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ല വ്യൂ ഉണ്ട്. ഞാൻ ഒരു ദിവസം ഇവിടെ വരുമ്പോൾ ഞാൻ ഒരു ദിവസം പിന്നെ ദിവസം കാണിച്ചു തരാം. അപ്പം ഇങ്ങനെയാണ് ഇവിടുത്തെ ഒരു സംഭവം. പിന്നെ നമുക്ക് കിച്ചണൊക്കെ കാണിച്ചു തരാം. കിച്ചണ് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നല്ലൊരു സ്പേസ് ഉണ്ട്. കിച്ചണും കാര്യങ്ങളും എല്ലാം ആയിട്ട് ഇതിൻ്റെ മറ്റേ ഇലക്ട്രിക്കലിൻ്റെ സ്റ്റവാണ്, മൈക്രോവേവനുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്, ഫ്രിഡ്ജ് കാര്യങ്ങൾ എല്ലാ സംഭവമുണ്ട് അങ്ങനെ. പിന്നെ ഇത് ടോയ്ലറ്റ്, ഇത് ടോയ്ലറ്റ്, ടോയ്ലറ്റിലൂടെ ഡബ്ല്യു സി വരുന്നുണ്ട്. പിന്നെ അവിടെ ചെറിയ ഷവർ പോലെ സംഭവം. അപ്പം ഇങ്ങനെ എല്ലായിടത്തും ഇങ്ങനൊരു സംഭവം ഉള്ളതുകൊണ്ട് മെയിനായിട്ടും ഇതെന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ അഡ്വാൻറ്റേജ് എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇലക്ട്രിസിറ്റി അത്ര നന്നായിട്ട് ലാഭിക്കാൻ പറ്റും. അപ്പം അങ്ങനൊരു കേസ്. പിന്നെ ഇതിൻ്റെ അത് മെയിനായിട്ടും കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീട് എങ്ങനെ ഇരുന്നു എന്നുള്ള കേസ് നിങ്ങൾ ജസ്റ്റ് ഒരു വീഡിയോയും കുറച്ച് ഫോട്ടോസാണ് ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പം എൻ്റെ ഫ്രണ്ടാണ് ആൽഫ്രഡ്. ആൽഫ്രഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൻ മാഞ്ചസ്റ്ററിലായിരുന്നു. മാഞ്ചസ്റ്ററിൽ നിന്ന് അവൻ ലൂട്ടനിലുണ്ട്. അതായത് എത്ര മൈൽ ഉണ്ടായിരുന്നു? ഒരു 200 അല്ലേ, 200 മൈല് ഇവൻ വണ്ടി ഓടിച്ച് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ വീടിൻ്റെ ഉള്ള ശരിക്കുള്ള അവസ്ഥ ഇവന് മനസ്സിലാകുന്നത്. അത് കഴിഞ്ഞിട്ട് ഇവരോട് വന്നിട്ട് പിന്നെ ഓണറിനെ വിളിക്കുന്നു. ഓണറിനെ വിളിച്ച് കഴിഞ്ഞ് നിങ്ങൾ റെഡിയായെന്നും പറഞ്ഞുകൊണ്ടല്ലേ ഞാനിവിടെ വന്നത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രശ്നമായിരുന്നു. കാരണം വന്നപ്പോൾ കയറി കിടക്കാൻ പറ്റും. നേരത്തെ ഉണ്ടായിരുന്ന ആൾക്കാർ ഭയങ്കര മോശമായിട്ടായിരുന്നു വീടിന്റെ അവസ്ഥ അല്ലേ. പത്രവും മോശമായിട്ടിരുന്ന ഒരു സ്ഥലമാണ്. റെഡി ആയിരുന്നു പറഞ്ഞിട്ട് അതുപോലെ ഒരു പിക്ചേഴ്സൊക്കെ അയച്ചു തന്നിരുന്നവര്, ക്ലീൻ ആയിട്ടുള്ള ഒരു പിക്ചർ. പക്ഷെ അവിടെ വന്ന് കയറി കഴിഞ്ഞപ്പോ ആ പിക്ചറായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു റൂമായി പോയി. അപ്പൊ അത്രയും ദൂരത്ത് വന്നോണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. രാത്രി നേരെ കയറി വന്ന് ലേറ്റ് ആയ ടൈമിലാണ് അവിടെ വന്ന് കയറിയത്. കയറി കഴിഞ്ഞപ്പോ ആ കാണുന്ന രൂപത്തിൽ നമുക്കിവിടെ കയറി നിക്കാൻ പോലും പറ്റാത്തൊരു അവസ്ഥയായിരുന്നു. അപ്പം നമ്മൾ ആദ്യമായിട്ട് പറയുന്ന എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇതിപ്പം ആരെയും ഈ എന്താ ഏജൻസി ആയിട്ട് നിൽക്കുന്നവരെയും അതുപോലെ ആരെയും നമ്മൾ കുറ്റപ്പെടുത്തി പറയുന്നതല്ല. വരുന്ന ഈ ആൾക്കാരുടെ ഒരു ബുദ്ധിമുട്ടും പ്രയാസമാണ് നമ്മൾ ഇതിനകത്തൂടെ കാണിക്കാനായിട്ട് ശ്രമിക്കുന്നത് മെയിനായിട്ടും. അപ്പം നമ്മൾ ഉള്ള കാര്യം ആദ്യമായി നമ്മുടെ വീഡിയോ എടുത്തപ്പോൾ തന്നെ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട് നമ്മളെല്ലാ കാര്യം ഓപ്പൺ ആയിട്ട് പറയുന്ന ഇതാണ്. അപ്പം നമുക്ക് ആ കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് പറയുമ്പോൾ ഇപ്പം ഇഷ്ടപ്പെടുന്നവർ കാണും, ഇഷ്ടപ്പെടാത്തവർ കാണും, നമ്മൾ നോക്കുന്നില്ല. പക്ഷെ എന്നാലും വരുന്നവർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പൊ അതിനെക്കുറിച്ചാണ് നമ്മളിപ്പം ഡീറ്റെയിൽ ആയിട്ട് ഇതിനകത്ത് പറയുന്നത്. അപ്പം ആദ്യമേ തന്നെ നമുക്ക് പറയുകയാണെങ്കിൽ ആദ്യമേ ഒരു വീട് എടുക്കുമ്പോൾ നമ്മൾ എന്താ കാര്യങ്ങളാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്? ആ വരുന്നത് മാഞ്ചസ്റ്ററിൽ നിന്നാണ്. പക്ഷെ അവിടുത്തെ റേറ്റും അവിടുത്തെ റൂമുകളുടെ സൗകര്യം ആയിട്ട് ലൂട്ടനായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. രണ്ട് പോലെയാണ് ഇരിക്കുന്നത്. നോർമലി നമുക്ക് നാട്ടിൽ മലയാളികൾക്ക് എങ്ങനെ പോയാലും എല്ലാ സ്ഥലത്തും പരിചയക്കാരും ആൾക്കാരും ഉണ്ടാവും. പക്ഷേ ഇവിടെ താമസിക്കുന്ന ആൾക്കാർക്ക് ഇവിടുത്തെ റേറ്റും ഇവിടുത്തെ ഒരു വീട് കണ്ടു കഴിയുമ്പോൾ ഇത് ആ കിട്ടുന്ന റെന്റിന് അത് ഓക്കെ എന്നുള്ളത് അവർക്ക് മനസ്സിലാവുള്ളൂ. നമ്മളവിടെ വേറെ സ്ഥലത്ത് നോക്കിയാലൊന്നും നമുക്ക് മനസ്സിലാവാൻ ചാൻസ് കുറവാണ്. ഇത് മെയിനായിട്ട് പറയുന്നത് എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ, നാട്ടിൽ നിന്ന് വരുന്നവർക്കും ഇതുപോലെ തന്നെ യുകെയുടെ പല ഭാഗങ്ങളിൽ നിന്ന് വേറൊരു സ്ഥലത്തോട്ട് മാറുന്നവർക്കും കൂടിയുള്ള ഒരു ഇൻഫർമേഷൻ ആണ്. കാരണം അവർക്ക് അറിയത്തില്ല സംഭവം എന്നാ പറയണ്ടത്. നമ്മളൊരു വീട് കാണാതെ, ഫസ്റ്റ് ഒരു വീട് കാണാതെ നമ്മുടെ സ്ഥലത്തോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ ആദ്യം കിട്ടുന്ന കുറച്ച് നെഗറ്റീവ് സൈഡാണ് ഇപ്പൊ പറഞ്ഞിരുന്നത്. ഞാൻ ഇതിനു മുന്നും കുറെ വീടുകളൊക്കെ നോക്കിയായിരുന്നു. ഇതുപോലെ ഫേസ്ബുക്കിൽ മാർക്കറ്റ് പ്ലേസ് മറ്റു കുറെ ആപ്പുകളൊക്കെ വെച്ച് നോക്കിയായിരുന്നു. പക്ഷെ നമ്മള് ആ പിക്ചറിൽ കാണുന്ന ഒരു വീടായിരിക്കില്ല ഒരിക്കലും നമ്മൾ ഇവിടെ വന്നിറങ്ങുമ്പോൾ നേരിട്ട് കാണാൻ പോകുന്ന ഒരു വീട്. നമ്മൾ ഇത്രയും ലോങ്ങിൽ നിന്ന്, ഞാനിപ്പോൾ മാഞ്ചസ്റ്ററിൽ നിന്ന് നോക്കുകയാണെങ്കിലും നാട്ടിൽ നിന്ന് നോക്കുന്ന ഒരാൾ നോക്കുകയാണെങ്കിലും നമ്മൾ കാണുന്ന പിക്ചേഴ്സായിട്ട് വന്നിറങ്ങുമ്പോൾ നമുക്കതായിട്ടൊരു ബന്ധം തോന്നാത്ത പോലെ പല വീടുകളും അങ്ങനെ ആ സിറ്റുവേഷനിലായിരുന്നു. ഞാൻ ചെയ്തൊരു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഉള്ള ഫ്രണ്ട്സ്, ഇപ്പം ജിസ് എൻ്റെ ഫ്രണ്ട് ആയതുകൊണ്ട്, ഇനി ഇവിടെ ജിസ് ഇതിൻ്റെ അടുത്ത് തന്നെ താമസിക്കുന്നത്, ഈ സ്ഥലത്തിൻ്റെ അടുത്തായതുകൊണ്ട് ഞാൻ ജിസിനെ കോൺടാക്ട് ചെയ്തു.
ഇച്ചനറിയാം ഈ ഏരിയയിൽ എത്ര എത്രത്തോളം റേറ്റ് വരും, ഒരു വീട് നമുക്ക് കണ്ടു കഴിയുമ്പോൾ നമുക്ക് അവർ പറഞ്ഞിട്ടുള്ള റെന്റായിട്ട് ഓക്കെ ആണോ എന്നുള്ളത് ഇവിടെ താമസിക്കുന്ന ആൾക്കറിയാമെന്ന് എനിക്ക് മനസ്സിലായപ്പോൾ ജിസ് വന്നു. ഞാൻ ജിസ് വന്ന് ഇവിടെ നോക്കി, അന്നും ഇവിടെ ആൾക്കാർ താമസിക്കുന്നുണ്ട്, ഒരു നാല് പേരെടുത്ത് താമസിക്കുന്നുണ്ടായിരുന്നു. ജിസ് നോക്കി കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ ജിസിനത് ഓക്കെ ആയിട്ട് തോന്നി. കാരണം നമുക്കത് മാറ്റിയെടുക്കാം, ആ റൂമിനെ നമുക്ക് നമ്മുടെ രീതിയിലേക്ക് കംഫർട്ടബിൾ ആ രീതിയിലേക്ക് മാറ്റിയെടുക്കാമെന്ന് ജിസിനറിയാം. എനിക്ക് മൊത്തമായിട്ടൊരു വീഡിയോ എടുത്തു തന്നു, ഒരു ഹോം ടൂർ പോലെ എടുത്തു തന്നു. ഞാനും സാറ്റിസ്ഫൈഡ് ആയിരുന്നു. അങ്ങനെ നമ്മൾ ഈ റൂം ഫിക്സ് ചെയ്തു. പിന്നെ ഉണ്ടായ കാര്യങ്ങൾ, എനിക്ക് പറഞ്ഞ ഡേറ്റിന് അവർക്ക് ഇവിടുത്തെ പഴയ ടെനൻസ് പോയിരുന്നില്ല, പിന്നെ എക്സ്റ്റെൻഡ് ചെയ്തു. ഞാൻ നിന്നിരുന്ന സ്ഥലത്തു നിന്ന് ഞാനും കുറച്ചധികം ദിവസം അവിടെ സ്റ്റേ ചെയ്തു. അവസാനം ഇപ്പം എൻ്റെ വൈഫ് വരാൻ ഒരു രണ്ട് ദിവസം മുന്നാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് മാറാൻ നിന്നത്. അതായത് എനിക്ക് എൻ്റെ കയ്യിൽ സമയമില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, നേരിട്ട് വന്ന് താമസമാവണം എന്ന രീതിക്കാണ് ഞാനും ഓണറെ സംസാരിച്ചിരുന്നത്. ഓണർ എനിക്ക് വരുന്നതിൻ്റെ അന്ന് എനിക്ക് കുറേ പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ അയച്ചു തന്നു, വളരെ നീറ്റായ പിക്ചേഴ്സൊക്കെ അയച്ചു തന്നു. ഞാനും ആ പിക്ചേഴ്സ് സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ട് ഞാൻ നേരത്തെ ഒന്നും വരാൻ നിന്നില്ല, ഞാനും ലേറ്റ് ആയിട്ട് തന്നെ ഞാനും വന്നത്. കാരണം എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് നേരെ ലഗേജ് എടുത്ത് കയറുക സെറ്റിലാവുക അത്ര ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഞാൻ ആ നൈറ്റ് ടൈമിൽ ഇവിടെ കയറി വന്നത് വന്നപ്പോൾ കണ്ട ഒരു രൂപം, അത് നമുക്ക് പിന്നെ ഈ വീട്ടിൽ കയറാനേ തോന്നില്ല ആ ഒരു സിറ്റുവേഷനിലാണ് ഞാനിവിടെ കയറി വന്നപ്പോൾ കണ്ടത്. അത്രയും മോശമായിട്ടിരുന്നിരുന്നത്. പിന്നെ ആ രാത്രി തന്നെ ഞാൻ ഓണറെ വിളിച്ച് സംസാരിച്ച് അവരായിട്ട് വീഡിയോ കോളിൽ വന്ന് അവർക്ക് ഈ റൂമിൻ്റെ എല്ലാ സിറ്റുവേഷനും ഞാൻ കാട്ടിക്കൊടുത്തു. ഇവൻ അവർ നമുക്ക് കംപ്ലൈൻറ്റ് പറയാൻ പറ്റില്ല, ഇവിടെ മുന്നിൽ നിന്നിരുന്ന ആൾക്കാർ ചെയ്തു പോയ കാര്യങ്ങളാണ് അതൊക്കെ. വന്ന് നമ്മൾ ഓണറായി സംസാരിച്ചു. ഓണറാണ് പിന്നീട് നമുക്ക് നൈറ്റ് തന്നെ അവരോട് സപ്പോർട്ടീവായിട്ടുള്ളൊരു ഓണർ ആയതുകൊണ്ട് അവർ പറഞ്ഞു റൂം വേറെ എടുത്തു, നിങ്ങൾ സ്റ്റേ ചെയ്യാനുള്ള എക്സ്പെൻസും കാര്യങ്ങളൊക്കെ തരാമെന്ന് പറഞ്ഞു. പക്ഷെ ഇത് നല്ലിടത്ത് നടക്കുന്ന കാര്യങ്ങളല്ല കേട്ടോ, അവരെന്തോ നല്ലൊരു ഭാഗത്ത് നമുക്ക് ചെയ്തു തന്നു. പിന്നീട് ഇന്നത്തെ ഒരു ദിവസം മൊത്തം, അതായത് കാലത്ത് ഞാനൊരു 7 മണിക്ക് എണീറ്റ് ഇവിടെ എത്തിയതാണ്. അന്ന് തൊട്ട് ക്ലീനിങ്ങും അതായത് അവരുടെ പിന്നിൽ കൂടെ തന്നെ നടന്ന് നമ്മുടേതായ രീതിക്ക് ഇതൊന്ന് മാറ്റിയെടുക്കാനായിട്ട് എനിക്കൊരു ഫുൾ ഡേ ഞാൻ ഈ വീടിൻ്റെ ഉള്ളിൽ മാത്രമായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നൈറ്റ് ഒരു ഏകദേശം 9 മണി ആയപ്പോഴാണ് എൻ്റെ ഈ പണികളൊക്കെ തീർന്ന് ഞാനിതൊരു റൂം എന്നുള്ള രീതിക്ക് മാറ്റിയെടുത്തത്. ഇതൊക്കെ നാട്ടിൽ നിന്ന് ഇപ്പോൾ അറിയാണ്ട് ഒരാൾ നേരിട്ടിവിടെ വന്ന് ഇറങ്ങുകയാണെങ്കിൽ വളരെ ഭയങ്കര അവസ്ഥയിലായിപ്പോൾ. ഇപ്പം ഞാൻ ഒറ്റയ്ക്ക് ചെയ്തുകൊണ്ട് എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റി, ഞാൻ എൻ്റെ ഫാമിലി ആയിട്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ വന്ന് നിൽക്കുകയാണെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. അപ്പം അതൊക്കെയാണ് മെയിൻ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്നൊരു നമ്മുടെ സത്യം പറഞ്ഞാൽ, ഇപ്പം ഞാൻ ആ വീടിന്റെ അന്നത്തെ അവിടെ ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന സംശയമായിട്ടിരുന്നു. അപ്പം ഞാൻ ആ വീഡിയോ എടുത്തു കൊടുത്തതാണ്. പിന്നീട് ഇവർ തമ്മിൽ സംസാരിച്ച് ഇവരോട് അവർ പറഞ്ഞു നിങ്ങൾ ഒരു വീടെല്ലാം റെഡിയായെന്ന് പറഞ്ഞ് ക്ലീൻ ആക്കി എന്ന് പറഞ്ഞു ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തു. അപ്പോൾ അവൻ അത് വിശ്വസിച്ചാണ് മാഞ്ചസ്റ്ററിൽ ഇങ്ങോട്ട് വന്നത്. ഇങ്ങോട്ട് വന്നപ്പോൾ പിന്നെ ഇവിടെ വന്നാൽ ഭയങ്കര വൃത്തികേടായിട്ട് കിടക്കുന്നു. ഇപ്പം ആൽഫ്രഡിന്റെ കേസിൽ പറയുവാണെങ്കിൽ അവന്റെ ലാൻഡ്ലോർഡ് നല്ലൊരു മനുഷ്യനായിരുന്നു, നല്ലൊരാളായിരുന്നു. അതുകൊണ്ട് പുള്ളി പുള്ളി കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ തന്നെ ഇവന് റിയാലിറ്റി ഇതാന്ന് പുള്ളിക്ക് മനസ്സിലായി. പുള്ളിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ പുള്ളി ഇവിടെ ഇല്ല, പുള്ളി വേറെ സ്ഥലത്താണ് താമസിക്കുന്നത്. അപ്പം പുള്ളിക്കും ഇതുപോലെ ഇവിടുത്തെ നേരത്തെ ഉണ്ടായ ടെൻഡൻസിയും അവർ ക്ലീൻ ആക്കി ജസ്റ്റ് ഫോട്ടോ അയച്ച് കൊടുത്തതാണ്. അപ്പം അങ്ങനെയൊക്കെ ഒരു എന്താ പറയുക, നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരുപാട് സംഭവങ്ങളൊക്കെ നടക്കാറുണ്ട് ഇവിടെ. ഇങ്ങനെ ഒരു ഇതിപ്പോ ഒരാളുടെ ഒരു കാര്യമാണ്. ഇതുപോലെ ഒരുപാട് കേസുകളുണ്ട്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം അറിഞ്ഞത് കാരണം എന്താ പറയുക, നമ്മുടെ ഒരു ഫാമിലി നാട്ടിൽ നിന്ന് കയറി വരുവാണ്. ഫ്ലൈറ്റിൽ ഇവിടെ വന്നു, എയർപോർട്ടിലെത്തി. എയർപോർട്ടിലെത്തി കഴിഞ്ഞപ്പം കൊച്ചുമുണ്ട്, വൈഫുമുണ്ട്. അപ്പൊ അവരുടെ കഥ കേട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം സങ്കടമായി. രാത്രി 1 മണിയായപ്പോൾ ഇവർ വന്നു കഴിഞ്ഞ് ഇവർക്ക് റൂമല്ല ഇവിടെ റെഡിയാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആള് ആരുമായിട്ട് അന്വേഷിച്ചില്ല, ജസ്റ്റ് ഇവിടെ റൂം റെഡിയാണെന്ന് പറഞ്ഞ ആരുമായിട്ട് മെസ്സഞ്ചർ ചാറ്റ് ചെയ്തതിന്റെ ബേസിലാണ് പുള്ളി കയറി വന്നത്. ഇവിടെ വന്നു കഴിഞ്ഞ് പെട്ടിയും സാധനവും എല്ലാം ആയിട്ട് നിൽക്കുവാണ്. എയർപോർട്ടിൽ നിന്ന് കഴിഞ്ഞ് ഇവരെ വിളിച്ചിട്ട് ഒരു കോൾ എടുക്കുന്നില്ല, റൂമിന്റെ കാര്യങ്ങളൊന്നും ഒന്നും അറിയത്തില്ല, എല്ലാം ബ്ലാങ്ക് ആയിട്ട് നിൽക്കുവാണ്. ഒന്ന് ആരൊക്കെ ഒരു കൊച്ചിനെയും ഒരു കൊച്ചും ഉണ്ട്, വൈഫും ഉണ്ട്. രാത്രി 1 മണിയായപ്പോൾ എയർപോർട്ട് വന്നത് എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. പിന്നെ നമ്മുടെ ഇക്കാക്കയ്ക്ക് ഒരു അനുഭവം ഉണ്ട്. നമ്മുടെ ഞാനിവിടെ വന്നിട്ട് 1 വർഷത്തിന് മേലെയായി. അപ്പോൾ എനിക്ക് ചെറിയൊരു കാറുണ്ട്. അപ്പോൾ അങ്ങനെ എനിക്ക് ലാസ്റ്റ് ഇൻടേക്കിൽ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനെ പിക്ക് ചെയ്യാനായിട്ട് എയർപോർട്ടിൽ പോയി. എയർപോർട്ടിൽ പോയി അദ്ദേഹത്തിന് പോകേണ്ടത് നോർത്താംപ്റ്റണിലായിരുന്നു. എനിക്ക് 2-3 ഇൻഷുറൻസ് കിട്ടിയിട്ടുണ്ട് ഈ ഇൻടേക്കിൽ തന്നെ. അങ്ങനെ ഞാൻ അദ്ദേഹത്തിന് എടുത്തു. എടുത്തിട്ട് എയർപോർട്ടിൽ നിന്ന് ഞങ്ങൾ നോർത്താംപ്റ്റൺ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ വിളിച്ചപ്പോൾ ബുക്ക് ചെയ്ത റൂമ് അതോ വീടോ അവർ ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല. അതിനുശേഷമാണ് മനസ്സിലായത് അങ്ങനെ ഒരു റൂമില്ല അവിടെ. ഇവർ പുള്ളി ഓൾമോസ്റ്റ് 20,000 രൂപയോളം ഇന്ത്യൻ മണി 20,000 രൂപയോളം അവർക്ക് അഡ്വാൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു.
പിന്നെ നാട്ടിൽ നിന്ന് വരുന്നൊരു മലയാളിയാണ്. അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റാതെന്ന് അവസാനം ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ കിടത്തി. കിടത്തി കഴിഞ്ഞ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്ത് രാവിലെ ഒരു 9 മണിയായപ്പോഴാണ് അവിടെ ചെന്നത്. അവിടെ ചെന്നപ്പോൾ അവിടെ റൂമും ഇല്ല, അങ്ങനത്തെ ഒരു വീടേ അവിടെ ഉണ്ടായിരുന്നില്ല. അതൊരു മലയാളി ഒരാൾ പറഞ്ഞിട്ടാണ് പുള്ളി ഫേസ്ബുക്കോ അത് മെസ്സഞ്ചർ വഴി അങ്ങനെ പരിചയപ്പെട്ടാണ്. അതാണ് നമ്മളെ വീഡിയോ തുടങ്ങിയപ്പോൾ ആദ്യമേ തന്നെ പറഞ്ഞത്, എന്നാ ഇതിൻ്റെ അകത്ത് ഏജൻസി ആയിട്ട് നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്, അത് മലയാളീസ് കൂടുതൽ പേരുണ്ട്. അത് ഇവർക്ക് ഒരു മനസാക്ഷിയും കാണത്തില്ല, കാരണം ഒരു എന്നാ പറഞ്ഞു സഹായിക്കുന്ന ഒരുപാട് പേരുണ്ട്, അവരെ എല്ലാം നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അതുകൂടാതെ കുറച്ച് പറ്റിക്കുന്ന ആൾക്കാരും ഉണ്ട് എൻ്റെ കൂടെ തന്നെ. ഇങ്ങനെ വന്ന് പെട്ടുപോകുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ദയനീയമായിട്ടുള്ള അവസ്ഥയായിരിക്കും. അപ്പം കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ കുറച്ചൊരു മാന്യമായിട്ട് പെരുമാറാൻ നോക്കുക, കാരണം വരുന്ന എല്ലാവരും ഓരോ സ്വപ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് യുകെയിലുള്ള കൺട്രിയിൽ സ്വന്തം രാജ്യത്ത് വേറെ രാജ്യത്തിന് കയറി വരുന്നത്. വന്നു കഴിഞ്ഞാൽ ആദ്യം വന്നിറങ്ങുമ്പോൾ തന്നെ ഇതുപോലുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർ തന്നെ അവരുടെ ലൈഫ് തന്നെ വെറുത്ത് പോകത്തില്ല. ആ ഒരു സംഭവം അങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ട്. അപ്പം നിങ്ങളത് ശരിക്കും ശ്രദ്ധിച്ചിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇപ്പം നമ്മള് എന്നാലും വരെ ഒത്തിരി സഹായിക്കാൻ മനസ്സുള്ള ഒത്തിരി ആൾക്കാർ ഇപ്പോഴും യുകെയിലുണ്ട്. അത് നിങ്ങൾ 100% എല്ലാവരും വിശ്വസിക്കണം എന്ന് പറയില്ല. പലവരായിട്ടും അതിപ്പോൾ നിങ്ങൾ ലൂട്ടണിലേട്ടാ വരുന്നതെങ്കിൽ നിനക്ക് 100% ലൂട്ടണിൽ ഗ്രൂപ്പോ അല്ലെങ്കിൽ ആരെങ്കിലും ത്രൂ പരിചയമുള്ള ആൾക്കാരോട് സംസാരിച്ച് നിങ്ങൾ കൺഫേം ചെയ്ത വീട് ഒന്ന് പോയി ജസ്റ്റ് കാണുക. അതിന് ശേഷം മാത്രമേ നിങ്ങൾ അഡ്വാൻസ് കൊടുക്കാമുള്ളൂ. മാക്സിമം കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഇവിടെ ഉള്ള ആൾ നിങ്ങൾക്ക് പരിചയമുള്ള ചെറിയ എന്തെങ്കിലും ബന്ധം ഉണ്ടായാൽ മതി, അങ്ങനെയുള്ള ഒരാൾ ത്രൂ ആണ് നിങ്ങൾ കൊടുക്കാമുള്ളൂ. കാരണം അത് ഇൻ കേസ് നമുക്ക് പറ്റിക്കപ്പെട്ടാൽ ഇവിടെ വരുമ്പോൾ ഇവിടെ നമുക്ക് എയർപോർട്ടിൽ വന്ന് പിക്ക് ചെയ്യാനോ ജസ്റ്റ് 1, 2, 3 ദിവസത്തേക്ക് നമുക്ക് താമസിക്കാനും ആ ക്യാഷ് തിരിച്ച് വാങ്ങിയെടുക്കാനും നമുക്കത് വലിയൊരു ഉപകാരമായിരിക്കും. അതാണ് നിങ്ങൾ മെയിനായിട്ട് ചെയ്യേണ്ടത്. നിങ്ങൾ നാണിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ വാട്സപ്പിലോ ഒത്തിരി ഗ്രൂപ്പുകളും സംഘടനകളൊക്കെ ഉണ്ട്. അവരുമായി ബന്ധപ്പെട്ടാലും മാക്സിമം ആരെങ്കിലുമൊക്കെ സഹായിക്കാതിരിക്കില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എനിക്ക് ഞങ്ങൾക്ക് കിട്ടുന്ന കേസ് ഇപ്പം ഞങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് സുഹൃത്ത് വലയങ്ങളുണ്ട്, അതിനകത്ത് ഞങ്ങളൊരു 8-10 പേരുണ്ട്. ഞങ്ങൾക്ക് എന്ത് കേസ് വന്നാലും ഞങ്ങൾ ഒരിക്കലും ഒഴിവാക്കാറില്ല. ഞങ്ങൾ മാക്സിമം ഞങ്ങളെക്കൂടെ കഴിയുന്ന ഞങ്ങൾ ചെയ്ത് കൊടുക്കാറുണ്ട്. എൻ്റെ അനുഭവം പറയുകയാണെങ്കിൽ ഇപ്പം നാട്ടിൽ നിന്ന് തന്നെ ഒരുപാട് ഇപ്പം നാട്ടിൽ നിന്ന് ഇപ്പോൾ വരുന്ന ആൾക്കാർ എന്തെങ്കിലുമൊക്കെ ഒരു കോൺടാക്ട് നമ്പർ കിട്ടിയിട്ട് അതിൽ കോൺടാക്ട് ചെയ്ത് വരുമ്പോൾ കറക്റ്റായിട്ട് ഒരു ഏജൻ്റ് അല്ലാത്ത കുറേ ആൾക്കാർ ഏജൻറ്റ് ചമഞ്ഞിട്ട് പറ്റിക്കുന്ന സംഭവങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് തന്നെ ഒരു ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് 2 മാസം മുമ്പ് ഒരു കൊച്ചു ഇതേപോലെ ട്രിവാൻഡ്രത്ത് നിന്ന് വന്നതാണ്. ആ കൊച്ചു വന്നിറങ്ങി ഒരു ഏജൻറ്റിന് ഓൾറെഡി 5 ആഴ്ചത്തെ അഡ്വാൻസ് 1 മന്ത് ഡെപ്പോസിറ്റ് എല്ലാം കൊടുത്തിട്ട് ഇവിടെ വന്നിറങ്ങിയപ്പോൾ കൊച്ചിന് താമസിക്കുന്ന സ്ഥലമില്ല, അവിടെ ഫർണിച്ചർ വർക്ക് നടക്കുകയാണ്, അതിൻ്റെ മെയിൻ്റനൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ആ കൊച്ചു വീട്ടിൽ വന്നിട്ട് 5 ദിവസത്തേക്ക് എന്ന് പറഞ്ഞിട്ടാണ് ഇതേപോലെ നമ്മുടെ സുഹൃത്ത് ഇപ്പോൾ ഈ ആളെന്നെ വിളിച്ചു പറഞ്ഞത്. നമ്മുടെ ആൾ വിളിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ ഒരു മാനുഷിക പരിഗണന എന്നുള്ള രീതിയിൽ ആ കൊച്ചിനെ താമസിപ്പിച്ചു. 5 ദിവസം കഴിഞ്ഞു. 5 ദിവസം കഴിഞ്ഞിട്ടും കൊച്ചിന് പോകാൻ പറ്റിയിട്ടില്ല. 2 ആഴ്ച കഴിഞ്ഞു. പിന്നെ ആ കൊച്ച് തിരിച്ചങ്ങോട്ട് ചോദിക്കുമ്പോൾ അവൻ പറയുന്നതെന്ന് വെച്ചാൽ അവൻ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുക, നിങ്ങൾ ലാൻഡ് ലോഡിനെ എന്തിനു വിളിച്ചേ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ബഹളം കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് തന്നെ മുഴുവൻ പൈസ കൊടുക്കാതിരിക്കുക പരമാവധി. കാരണം എത്രയെങ്കിലും ഇവിടെ എങ്ങനെ പോയാലും നമുക്ക് ഏതെങ്കിലുമൊക്കെ ഒരു പരിചയക്കാരെ ഈ നാട്ടിൽ കിട്ടും. അപ്പോൾ നമ്മൾ സേഫ് ഹാൻഡുകളിലേക്ക് പോയി ചേരാൻ ശ്രമിക്കുക. കാരണം അവർ വഴി ഇങ്ങനെ കണക്ഷനിൽ പോയിട്ട് അഡ്വാൻസ് എന്തായാലും ഇവിടെ എല്ലാ ഏജൻസികളും ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ അഡ്വാൻസ് 1 മന്ത് അഡ്വാൻസ് കൊടുക്കുക എന്നുള്ളത് ഓക്കെയാണ്. അതേപോലെ തന്നെ ഡെപ്പോസിറ്റ് ഒരു എമൗണ്ട് ഉണ്ടാവും. പക്ഷേ ടോട്ടൽ എമൗണ്ട് ഒരു ഏജൻസിയും ചോദിക്കില്ല. നമ്മൾ പ്രോപ്പർട്ടി കാണണം, പ്രോപ്പർട്ടി നീറ്റാണോ മറ്റുള്ള കാര്യങ്ങളെല്ലാം നോക്കിയ ശേഷം മാത്രമേ കയറുള്ളൂ. അപ്പോൾ നമ്മുടെ ഏതെങ്കിലും സുഹൃത്തുക്കളോ ഏതെങ്കിലും കണക്ഷനുള്ള ആൾക്കാരൊക്കെ അതൊക്കെ പോയിട്ട് അത് മേക്ക് ഷുവർ ചെയ്തതിന് ശേഷം മാത്രം ഫണ്ട് കൊടുക്കുക. നാട്ടിൽ നിന്ന് ഇങ്ങനെ കണ്ണടച്ച് എല്ലാവരും വിശ്വസിക്കാതിരിക്കുക, മെയിനായിട്ടുള്ള സംഭവം അതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഏജൻ്റ് ചമയാന്നുള്ളത് ഇവിടെ വരുന്ന സ്റ്റുഡൻ്റ് ആയിട്ടുള്ള ആൾക്കാരെന്നെ എൻ്റെ പരിചയത്തിൽ തന്നെ ഒരുപാട് പയ്യന്മാരുണ്ട്, ചെറിയ പയ്യന്മാരെ സ്റ്റുഡൻ്റ് ആയിട്ട് വന്നിട്ടുള്ള ആൾക്കാരാണ്. അവർ ഏജൻറ്റിൻ്റെ റോൾ എടുത്തിട്ട് ഒരാളുടെ നിന്ന് വീട് എടുത്തിട്ട് ഇപ്പോൾ ഒരു ഫുൾ പ്രോപ്പർട്ടിക്ക് ചിലപ്പോൾ ഒരു ഏകദേശം 800 പൗണ്ട് വരുന്ന പ്രോപ്പർട്ടി ആണെങ്കിൽ അവരത് എടുക്കുക, എന്നിട്ട് സിംഗിളായിട്ട് ഓരോ പെർ ഹെഡ് എമൗണ്ട് ചാർജ് ചെയ്തിട്ട് ഓൾമോസ്റ്റ് 1500-1600 വരെ എമൗണ്ട് അതിൽ നിന്ന് ഇൻകം ഉണ്ടാക്കുക, എന്നിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഉള്ള ഫെസിലിറ്റീസ് ഒന്നും അവർ നോക്കണില്ല. ഇപ്പോൾ സാധാരണ ഗതിയിൽ ഇപ്പോൾ എനിക്കിത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ ആദ്യമൊക്കെ ഞാൻ വരുന്നത് 2020 ഒക്ടോബറിലാണ് ഞാനിവിടെ വന്നത്. ആ സമയത്തൊക്കെ ഏകദേശം 400-450 പൗണ്ടൊക്കെ സ്റ്റുഡിയോ ഫ്ലാറ്റ് അവൈലബിൾ ആയിരുന്നു. ഇപ്പോൾ ആ സ്റ്റുഡിയോ ഫ്ലാറ്റിൻ്റെ അവസ്ഥ 600-700. ആ 600-700 എക്സ്ക്ലൂഡ് ബില്ല് പിന്നെ കൗൺസിൽ ടാക്സ് തുടങ്ങിയത് ഏകദേശം ഒരു 80,000 മുതൽ 100,000 വരെയൊക്കെയാണ് നമ്മളിപ്പോൾ പേ ചെയ്യേണ്ടി വരുന്നത് ഒരു ഫാമിലിയൊക്കെ ആയിട്ട് വരുമ്പോൾ. ഇവിടെ അത്രത്തോളം ഇൻകം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നില്ല.
അപ്പോൾ റെന്റ് നമ്മൾ അഫോർഡ് ചെയ്യേണ്ടതാണ് ഇത്രത്തോളം. കാരണം ഏജൻസികളിൽ നിന്നുണ്ട്, ഏജൻസി ചമഞ്ഞിട്ടുള്ള ആൾക്കാർ ഉണ്ടാക്കിയിട്ടുള്ള ഡിമാൻഡ് ചെയ്തിട്ട് കൂട്ടിക്കൊണ്ടിട്ടുള്ള ഒരു എക്സ്പെൻസ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അവർ ശരിക്കും പറയുകയാണെങ്കിൽ. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളിലേക്ക് ചെന്ന് എത്തിപ്പെടാതിരിക്കുക. പരമാവധി ഏജൻറ് കറക്റ്റായിട്ടുള്ള, അതായത് ഇംഗ്ലീഷ് ഏജൻസികളാണ് വഴി പോകുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നമുക്ക് നല്ല പ്രോപ്പർട്ടീസ് കിട്ടും, കുറച്ച് നീറ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് കിട്ടും. വേറൊരു കാര്യം പറയാൻ വിട്ടുപോയെന്ന് വെച്ചാൽ, ഇംഗ്ലീഷ് ഏജൻസികൾ ഒരു കാരണവശാലും എന്താ പറയുക ഫുള്ളായിട്ട് ഓപ്പൺ അല്ല ശരിക്കും പറയുകയാണെങ്കിൽ. സ്റ്റുഡൻറ് ഫ്രണ്ട്ലി ആയിട്ടുള്ളത് വളരെ ഒരു 20% മാത്രമേ സ്റ്റുഡൻറ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഏജൻസികളുള്ളൂ. ഏജൻസികളല്ല, പ്രോപ്പർട്ടീസ്. ഇപ്പോൾ ചില ലാൻഡ് ലോഡ്സിന് സ്റ്റുഡൻസിന് കൊടുക്കാൻ താല്പര്യം ഉണ്ടാവില്ല. പക്ഷേ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ശരിക്കും സ്റ്റുഡൻസിൻ്റെ ഒരു സീസണാണല്ലോ ഇവിടെ യു കെയിൽ. ഇപ്പോൾ ലൂട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ലൂട്ടൺ ചൂസ് ചെയ്തത് ലൂട്ടണിലേക്ക് വരുന്ന എക്സ്പെൻസ് കുറവാണ്, ഒരുപാട് വെയർ ഹൗസ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, കെയർ ഹോം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്നിട്ടാണ് എല്ലാവരും ലൂട്ടണിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നേരെ ഓപ്പോസിറ്റാണ്, ലൂട്ടൺ ഇപ്പോൾ ഈക്വൽ ടു ലണ്ടൻ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ലണ്ടനിൽ അതേ ആ ഒരു എക്സ്പെൻസാണ് നമ്മളിവിടെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അത്രത്തോളം കയറി നിൽക്കുകയാണ്. ഇപ്പം ഞാൻ താമസിക്കുന്നത് ഒരു 2-bedroom ഹൗസിലാണ് താമസിക്കുന്നത്. വളരെ കഷ്ടപ്പെട്ടിട്ട് ഞാൻ ഏകദേശം ഒരു കൊല്ലത്തോളം ഒരേ കമ്പനിയിൽ തന്നെ പെർമനൻ്റ് എംപ്ലോയി ആയിട്ട് കണ്ടിന്യൂ ചെയ്തിട്ട് എൻ്റെ ഈ പറഞ്ഞ പോലെ ക്രെഡിറ്റ് ചെക്കും മറ്റുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് പെർമനൻ്റ് എംപ്ലോയി ആണോ അതേപോലെ തന്നെ റെഫറൻസ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടാണ് എനിക്ക് ഒരു ഇംഗ്ലീഷ് ഏജൻസി വഴി എനിക്ക് പ്രോപ്പർട്ടി കിട്ടിയത്. അപ്പോൾ ഞാനിപ്പോൾ സ്റ്റുഡൻ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെനിക്ക് പ്രോപ്പർട്ടി തരില്ല. ഞാൻ ഫുൾ ടൈം എംപ്ലോയി ആണെന്ന് പറഞ്ഞതിന് ശേഷമാണ് എനിക്ക് പ്രോപ്പർട്ടി കിട്ടിയത്. ഇപ്പോൾ 850 ഞാൻ പേ ചെയ്യുന്നുണ്ട്, പ്ലസ് എനിക്ക് കൗൺസിൽ ടാക്സ് വരുന്നുണ്ട്, ഇലക്ട്രിസിറ്റി വരുന്നുണ്ട്, ഇതെല്ലാം കൂടെ ഏകദേശം നാട്ടിലെ 120,000 അടുത്ത് റെൻറ്റ് പേ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ എക്സ്പെൻസ് അത്രത്തോളം കൂടിക്കൊണ്ടിരിക്കുക. പിന്നെ ഇപ്പോൾ ഷെയറിങ്ങിലേക്ക് പോകുന്ന ആൾക്കാർ നോക്കേണ്ടത് വെച്ചാൽ, ഷെയറിങ് ആണെങ്കിൽ പോലും ഇപ്പോൾ ഏതെങ്കിലും ഒരു ഫാമിലി എടുത്തിട്ടുള്ള വീട്ടിൽ ഷെയറിങ് തരാണെങ്കിൽ അത്രത്തോളം നമ്മൾ പേ ചെയ്യേണ്ടി വരില്ല. നേരെ മറിച്ച് ഏജൻറ്റ് ചമഞ്ഞിട്ടുള്ള ആൾക്കാർ വഴി ഷെയറിങ്ങിൽ പോവാണെങ്കിൽ നല്ല എമൗണ്ട് കൊടുക്കേണ്ടി വരും. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി പെടാണ്ടിരിക്കുക. എനിക്ക് ഓരോരുത്തരുടെ പേര് പറഞ്ഞിട്ട് ആളുകളെ എന്താ പറയുക മോശപ്പെടുത്താൻ താല്പര്യപ്പെടുന്നില്ല. അങ്ങനെ ഏജ് ഇങ്ങനെ ചോദിക്കുമ്പോൾ ഫാമിലി ഡയറക്റ്റാണോ തരുന്ന പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഫാമിലിയുടെ കൂടെയാണ് താമസിക്കുന്നത്, നമ്മൾ നേരിട്ട് ചോദിക്കാം എല്ലാ കാര്യങ്ങളും. ഇപ്പോൾ എല്ലാവരും ഏജൻറ് വഴിയാണെന്ന് പറയുകയാണെങ്കിൽ, ഈ അടുത്ത കാലത്ത് ഞാനിപ്പോൾ കേട്ടൊരു സംഭവം വെച്ചാൽ, കുറേ പയ്യന്മാർ കൂടിയിട്ട് ഒരു ഫാമിലി താമസിക്കുന്നുണ്ട് അവിടെ. അപ്പോൾ അവിടെ 2 സ്റ്റുഡൻസിനുള്ള അക്കോമഡേഷൻ അവർ ഷെയറിങ്ങിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യമൊന്നും പറയണില്ല, അക്കോമഡേഷൻ എല്ലാം ഓക്കെ ആയി സംസാരിച്ച് എല്ലാം ഫിക്സ് ചെയ്തതിന് ശേഷം പറയാണ്, പെർ ഹെഡ് 60 pounds. ഇത് ചൂണ്ടിക്കാണിച്ചു കൊടുത്ത ആൾക്ക് നാട്ടിൽ ഈ നോക്കുകൂലി എന്നൊക്കെ പറയില്ലേ, ആ ഒരു രീതി, പെർ ഹെഡ് 60 pounds അവന് കമ്മീഷൻ കൊടുക്കണമെന്ന്. അതെന്ത് പരിപാടി? ഈ സത്യം പറയാൻ അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ദേഷ്യം തോന്നുന്നത്. കാരണം ആ ഫാമിലി ഇപ്പം നാട്ടിലൊക്കെ ബ്രോക്കർമാർ 2% വാങ്ങുന്ന ആൾ, 2.5% വിൽക്കുന്ന മേടിക്കുന്ന ആൾ എന്ന് പറയല്ല, വിൽക്കുന്ന ആളെന്ന് പറയില്ലേ, ആ ഒരു രീതിയിലാണ് ഇവിടെ കടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഇപ്പോൾ ഒരു മാസമായിട്ട് കേട്ടോണ്ടിരിക്കുന്നത് പെർ ഹെഡ് 60 pounds വെച്ചിട്ട് കമ്മീഷൻ കൊടുക്കണത്രേ. ആ വാടക കേട്ടാൽ തന്നെ നമുക്ക് വളരെ ഭയങ്കര കൂടുതൽ വാടകയും, പിന്നെ പെർ ഹെഡ് അവന് കമ്മീഷൻ കൊടുക്കണം, അവൻ ജസ്റ്റ് ഒന്ന് ചൂണ്ടിക്കാണിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പം അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും പോയി പെടാതിരിക്കുക. പരമാവധി ഫാമിലി ഡയറക്റ്റ് കിട്ടുന്ന ഷെയറിങ് നോക്കുക, ഏജൻറ്റ് ചമഞ്ഞിട്ടുള്ള ആൾക്കാരുടെ അടുത്തേക്ക് പോകാതിരിക്കുക. പിന്നെ നാട്ടിൽ നിന്ന് വരുന്ന മക്കളോട് പറയാനുള്ള ഒരൊറ്റ കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ വീട് കിട്ടിക്കഴിഞ്ഞാൽ വീട് വൃത്തിമേടെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. അതിൽ നിങ്ങളെയും കുറ്റം പറയാൻ പറ്റില്ല, അല്ല സ്റ്റുഡൻസിനെ കുറ്റം പറയാൻ. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ എല്ലാം അച്ഛനമ്മമാരൊക്കെ ചെയ്തിരുന്നത് നമ്മൾ സുപ്രഭാതത്തിലാണ്. ഇവിടുന്ന് ഒരു മോഹം കയറി പുറപ്പെട്ട് ഇങ്ങോട്ട് പോയിരുന്നു. ഇപ്പോൾ ലൂട്ടുകളുടെ പ്രശ്നം എന്ന് വെച്ചാൽ, ഇപ്പോൾ ലാൻഡ് ലോഡ്സോ അല്ലെങ്കിൽ ഏജൻസിയോ സ്റ്റുഡൻസിന് വീട് കൊടുക്കുന്നില്ല. അവർ സ്റ്റുഡൻസാന്ന് പറയുമ്പോൾ തന്നെ സോറി പറഞ്ഞ് അവർ ഒഴിവാക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ സ്റ്റുഡൻസിൻ്റെ വീടുകളൊന്നും വൃത്തിയില്ല, മെനയില്ല എന്നാണ് ഇവരെല്ലാവരും പറയുന്നത്. ഞങ്ങളുടെ നാട്ടിലങ്ങനെ വൃത്തിമെന എന്നാണ് പറയുന്നത്, ഓരോരുത്തരും ഓരോ ഇതാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം ചെയ്യുന്നത് വെച്ചാൽ, നിങ്ങൾക്കുള്ള കിട്ടുന്ന റൂമായാലും ഏതായാലും നല്ല ക്ലീനും ടൈഡി ആയിട്ട് കൊണ്ടുനടക്കുക. അതാണ് ഞങ്ങളുടെ വേറൊരു റിക്വസ്റ്റ് ഉള്ളത്. കാരണം ഇത് വരും കാലഘട്ടത്തിൽ കയറി വരുന്ന കുട്ടികൾക്കും ഫാമിലിക്കും എല്ലാവരും ഇത് ബാധകമാണ്. എല്ലാവരും നമുക്ക് എന്തോ നാട്ടിൽ നിന്ന് ഭയങ്കര ഫ്രീഡം കിട്ടിയ അല്ലെങ്കിൽ നാട്ടിൽ ശ്വാസം മുട്ടി ജീവിച്ചിട്ട് നമ്മളിവിടെ കയറി വന്ന് അടിച്ചു പൊളിക്കുക എന്നുള്ളൊരിതുണ്ടല്ലോ, അതേ ചിന്താഗതിയാണ് ഇപ്പോൾ ഇവിടെ പൊതുവെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോരുത്തരുടെ പേഴ്സണൽ മാറ്റേഴ്സാണ്, ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതെന്നുള്ളത് നമ്മൾ ശരിക്കും സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് മലയാളീസ് എന്ന് വെച്ചാൽ, എനിക്കോണം എന്തോ ഒരു നാട്ടിലടിച്ച് നമ്മളെ അടച്ച് പൂട്ടിയിട്ടിട്ട് നമ്മളെ തുറന്നിട്ട് പോയി എന്നൊക്കെ പറയില്ലേ, അതേ അവസ്ഥയാണ് ഇവിടെ എല്ലാവരും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത് തന്നെ. അപ്പം അങ്ങനെ എന്നാ മെയിനായിട്ടും റൂമുകളൊക്കെ നല്ല ക്ലീൻ ചെയ്തിടാൻ നോക്കുക. അതായത് നിങ്ങളൊരു ഒരു 5-6 ഒരു വീട്ടിൽ താമസിക്കുന്നതെങ്കിൽ, അപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം വെച്ചാൽ ഓരോ വീക്കിലി ഒരാൾക്ക് എന്നാ ക്ലീൻ ചെയ്യാൻ കൊടുക്കുക. ഇപ്പം കിച്ചണാണെങ്കിൽ കിച്ചണ്,
അതുപോലെ ബാത്റൂമാണ് ബാത്റൂം അങ്ങനെ ക്ലീൻ ചെയ്യാണ്ട് കൊടുക്കുക, അല്ലെങ്കിൽ രണ്ടുപേർ കൂടി ഒരാഴ്ച അല്ലെങ്കിൽ ഷെഡ്യൂൾ ചെയ്തിട്ട് നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും. അപ്പൊ മെയിനായിട്ടും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കൊണ്ടു നടക്കാൻ നോക്കുക, എന്നാലേ വരുന്ന തലമുറയ്ക്കാണെങ്കിലും വരുന്ന ആൾക്കാർക്ക് ഒരു നല്ലതായിട്ട് വീട് കിട്ടാനും കാര്യങ്ങളെല്ലാം കിട്ടത്തുള്ളൂ. കാരണം ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഒരു ഒരാൾക്ക് പോലും ഒരു സ്റ്റുഡൻസിന് പോലും ഒരു വീട് കൊടുക്കാനായിട്ട് പേടിയാകും, ലാൻഡ് ലോർഡിന് വീട് വരും, അവർ നശിപ്പിച്ച് കളയും വീട്. ലാൻഡ് ലോർഡ്സ് ഡയറക്റ്റ് കൊടുക്കാതെ വരുമ്പോ അത് മലയാളി ഏജൻസിക്കാരും അതിന്റെ അടക്കമുള്ള സ്റ്റുഡൻസും ഇവരൊക്കെ അത് മിസ്യൂസ് ചെയ്ത് ആ നമ്മളെ ക്ലീനസ് അത് ക്ലീനസ് ഇല്ലാതിരിക്കാന്ന് പറയല്ലേ, ആ സംഭവമാണ് അത് റൂം കിട്ടാതെ വരുമ്പോ നമ്മള് നിവൃത്തിയില്ലാതെ നമ്മള് മലയാളി ഏജൻസിന്റെ അടുത്തും മറ്റുള്ള ഏജൻസിയുടെ അടുത്ത് ചെല്ലുമ്പോ അവര് മാക്സിമം 400 റൂം നമ്മുടെ 600-800 വാങ്ങി അത് നമുക്ക് തരുന്നത്. അത് നമ്മുടെ നമ്മുടെ മിസ്റ്റേക്ക് തന്നെയാണ്, 100% പറഞ്ഞാൽ നമ്മുടെ തന്നെ മിസ്റ്റേക്കാണ്. കാരണം നമ്മള് അല്ലെങ്കിൽ ഞങ്ങളിപ്പോ വന്നോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് മുന്നേ വന്നവര് അത് കറക്റ്റായിട്ട് കൊണ്ടേ നടക്കും, നമുക്കൊരു ഇമേജ് ഉണ്ടാക്കിയെടുക്കുകയെന്നുണ്ടെങ്കിൽ അങ്ങനെ പ്രശ്നം വരുന്നില്ല. ഇവിടെ വേറൊരാൾക്കാ ഫീൽഡിലോട്ട് ഏജൻസിക്കാർ കയറില്ലായിരുന്നു. പക്ഷെ സംഭവം എന്ന് വെച്ചാൽ ഇത് തന്നെ നമ്മുടെ തന്നെ മിസ്റ്റേക്ക് ആയിട്ടാണ് ഇങ്ങനെ സംഭവം. ഇപ്പൊ ഇവിടെ ഫാമിലിക്ക് വീട് കിട്ടും, കാരണം എന്ന് വെച്ചാൽ ഒരു വൈഫും ഹസ്ബൻഡും ആണെങ്കിലും ചിലപ്പോൾ വൈഫ് സ്റ്റുഡൻ്റ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ എൻ്റെ തന്നെ കാര്യം, എൻ്റെ വൈഫ് സ്റ്റുഡൻ്റാണ്, ഞാൻ ഡിപ്പെൻഡായിട്ട് വന്നിരിക്കുന്നതാണ്. അപ്പം ഞങ്ങൾ ഫാമിലി വീട് എനിക്ക് കഴിഞ്ഞ ഒരു 4 എൻ്റെ വീട് നഷ്ടപ്പെട്ടു, 1 കോൺട്രാക്ട് കഴിഞ്ഞ് തീർന്നു, അപ്പോൾ തന്നെ എനിക്ക് അടുത്ത വീട് കിട്ടി. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഫാമിലി ആയതുകൊണ്ട് നമുക്കത് ആരും വീട് പ്രൊവൈഡ് ചെയ്യാൻ എല്ലാവരും റെഡിയാണ്, അതാണ് സംഭവം. അപ്പോൾ നമ്മൾ സ്റ്റുഡൻസാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവരാരും സമ്മതിക്കില്ല. കാരണം ഞാൻ ഈ കൗൺസിൽ ടാക്സിൽ നിന്നും പതുക്കെ നല്ലൊരു എമൗണ്ട് നമ്മൾ കൗൺസിൽ ടാക്സ് അയക്കണം ഫുൾ ടൈം ആയത്. അപ്പോൾ നമ്മൾ മാക്സിമം വൈഫിൻ്റെ പേരിലാണ് ടെനൻസി ഇവിടെ എല്ലാവരും വെക്കാറ്. അപ്പോൾ അങ്ങനെ വെക്കാൻ നോക്കുമ്പോൾ അവർ തരുന്നുണ്ടായിരുന്നില്ല. ആ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞത് മാത്രം. കിടില ഷെഫാണ് കേട്ടോ, നമുക്ക് നല്ല കിടില ബിരിയാണി സംഭവം ഉണ്ടായി തരും. പിന്നെ അരുൺബ്രോയും പുള്ളി നല്ല അപാര ഷെഫാണ്, ഇടയ്ക്ക് ഇതിനിടയ്ക്ക് കുക്കിംഗ് കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇപ്പൊ എന്നാ നമ്മളുണ്ടാക്കുന്ന അരുൺബ്രോ? കപ്പ ബിരിയാണി അല്ലേ, ചിക്കൻ ഇട്ടിട്ട് ചിക്കൻ കപ്പ ബിരിയാണി ഉണ്ടാക്കുന്നത് കേട്ടോ. കൊള്ളിയും ചിക്കനും കൊള്ളിയും ചിക്കൻ നാട്ടില് കപ്പ ഇറച്ചി എന്ന് പറയും. ഞങ്ങളുടെ മലങ്കാരാണ്, തൃശ്ശൂർകാരനാണ്. തൃശ്ശൂർകാരനാണ് കൊള്ളിയും കൊള്ളിയും ചിക്കൻ എന്ന് പറയും. നിങ്ങളുടെ കോട്ടയക്കാർക്ക് ഞങ്ങള് പറയുന്നത് കപ്പയും ചിക്കനും കോഴി. അപ്പൊ നമ്മുടെ ഈ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടല്ലോ അല്ലേ. അപ്പൊ നമ്മുടെ എന്നാ ഇനിയും കൂടുതലല്ലേ വീഡിയോസ് ആയിട്ട് നമുക്ക് വരാം. നമുക്ക് ഇനിയും UK വരുമ്പം വരുന്നൊരു ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളായിട്ടുള്ള നമ്മുടെ ഒരു വീഡിയോസ് ഇനിയും മുന്നോട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പം എല്ലാവരും നമ്മുടെ വീഡിയോസ് ഫുള്ള് കാണണം. അപ്പം മുന്നോട്ടുള്ള വീഡിയോസ് എല്ലാം കാണണം അല്ലേ. നമ്മൾ ഇനി അടുത്ത പ്രാവശ്യം ഞങ്ങൾ ഇതുപോലെ ഇടയ്ക്ക് ഫാമിലി ഒക്കെ ആയിട്ട് എല്ലാവരുമായിട്ടൊന്ന് ഗാദറിംഗ് ചെയ്യാറുണ്ട്. അപ്പം ലൂട്ടനല്ലേ, അതിന്റെ കുറച്ച് ഫോട്ടോസും ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്നതാണ്. ഇന്ന് ഞങ്ങൾ ചെറിയൊരു ഗാദറിംഗ് ഉണ്ട്, ചെറിയൊരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ അങ്ങനെ എല്ലാവരും കൂടി ഇടയ്ക്ക് ഞങ്ങൾ കൂടാറുണ്ട് എല്ലാവരും കൂടി. അപ്പം അങ്ങനെ ഒരു ഇതായിട്ട് നമ്മളൊരു ചെറിയൊരു വീഡിയോ കൂടെ ഇതിന്റെ കൂടെ എടുക്കാന്ന് ഓർത്തു. അപ്പൊ അതിന്റെ ചെറിയ കുക്കിങ്ങിന്റെ വീഡിയോയും പിന്നെ എല്ലാവരും കൂടി ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പൊ നമ്മുടെ പുതിയ വീഡിയോസ് ഉടനെ തന്നെ വരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു, ബൈ ബൈ. അപ്പൊ എല്ലാവരും ബൈ ബൈ ബൈ. പിന്നെ ഒരു ചെറിയ കാര്യം എന്ന് വെച്ചാൽ മാക്സിമം എല്ലാവരും ഇത് ഷെയർ ചെയ്യുക, ആൾക്കാരിൽ എത്തിക്കാൻ നോക്കുക, അതെ സപ്പോർട്ട് ചെയ്യുക. ആവശ്യങ്ങളുണ്ടെങ്കിലും നിങ്ങൾ കമന്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും എല്ലാത്തിനും മറുപടി നമ്മൾ പ്രോപ്പറായിട്ട് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്, ബൈ ബൈ.